ഈ പൈസ എസ് ആർ ഐ ടി തന്നെ നടത്തി 5 വർഷമായിട്ടുള്ള അവരുമായി എടുത്ത കരാറാണ്, മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ട കരാറാണ്. ഏതായാലും നമുക്ക് വരെ ഇപ്പോൾ സി പി ഐ എം നേതാവ് അനിൽകുമാർ കൂടി നമ്മോടൊപ്പം ചേർന്നു. ശ്രീ അനിൽകുമാർ, വളരെ ഞെട്ടിപ്പിക്കുന്ന, വിഷമിപ്പിക്കുന്ന ഒരു വാർത്ത എന്ന് വേണമെങ്കിൽ പറയാം. എസ് ആർ ഐ ടി കമ്പനിയുടെ ചെയർമാൻ മധു നമ്പ്യാർ കൈരൽ ന്യൂസിനോട് പറഞ്ഞത് ഈ എ ഐ ക്യാമറയുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളിൽപ്പെട്ട് തങ്ങൾ കേരളം വിടുന്നു എന്നുള്ളതാണ്. മാത്രമല്ല 820 കോടിയുടെ പദ്ധതികൾ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. വളരെ നിശിതമായ ചില വിമർശനങ്ങൾ ഉന്നയിച്ചത് പ്രതിപക്ഷ നേതാക്കളും അതോടൊപ്പം തന്നെ മാധ്യമങ്ങൾ നടത്തുന്ന വേട്ടയാടൽ തങ്ങളെ വല്ലാതെ മിശ്രമുള്ളാക്കുന്ന തരത്തിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വലിയ പിന്തുണ ഉണ്ടായിട്ടുണ്ട്, കമ്പനിയിൽ ഒരു തെളിവ് പ്രശ്നവും ഉണ്ടായിട്ടില്ല. ഇങ്ങനെയുള്ള ഒരു കമ്പനി കേരളം വിടുന്നു, ഇനി പദ്ധതിയുമായി മുന്നോട്ട് വരാൻ പോകുന്നില്ല എന്ന് പറയുന്നു. ഒരുപക്ഷെ താങ്കളിപ്പോൾ മേരി ജോർജ് എന്ന് പറഞ്ഞ സാമ്പത്തിക വിദഗ്ധ പറഞ്ഞ വാക്കുകൾ കൂടി കേട്ടിട്ടുണ്ടാകും. എങ്ങനെയാണ് ഈ സംസ്ഥാനത്ത് വികസനം നടക്കുക? പ്രതിപക്ഷം ഇങ്ങനെ നിലപാടെടുത്താൽ മതിയോ? ഈ എ ഐ ക്യാമറ വിവാദം എന്ന് പറയുന്ന ആ അപവാദ പ്രചരണം മാധ്യമങ്ങൾ നടത്തുന്നത് ശരിയാണോ? എങ്ങനെയാണ് ഈ എസ് ആർ ഐ ടി കമ്പനി കേരളം വിടുന്നു എന്ന് പറയുന്ന ആ ഒരു വാക്കുകളെ താങ്കൾ വിലയിരുത്തുന്നത്? ഇപ്പൊ ചർച്ചയിൽ പങ്കെടുക്കുന്ന ബഹുമാന്യായ മേരി ജോർജിന് പോലും ഈ മാധ്യമങ്ങളുടെ കെട്ടുകഥകളും പ്രതിപക്ഷത്തിന്റെ ദുരാരോപണങ്ങളും കേട്ടിട്ട് ഇതുവരെ മനസ്സിലായിട്ടില്ല. യഥാർത്ഥത്തിൽ എസ് ആർ ഐ ടി കമ്പനിക്ക് ഉള്ള ടെൻഡർ തുക എന്ന് പറയുന്നത് 129 കോടി രൂപ മാത്രമാണ്. മാത്രമല്ല, അവർ പണം മുടക്കി കഴിഞ്ഞാൽ 5 കൊല്ലം കൊണ്ട് മാത്രമാണ് അവർക്ക് ഈ പണം തിരിച്ചു കിട്ടുക. മുതലും പലിശയും ചേർത്ത് 5 കൊല്ലം കൊണ്ട് തിരിച്ചു കൊടുക്കത്തക്ക വിധം ഒരു ടെൻഡർ നടപടിയിലേക്കാണ് കെൽട്രോൺ പോയത്. ടെൻഡർ എടുക്കുന്ന കമ്പനി 6.5 കോടി രൂപയോളം കെൽട്രോണിൽ കെട്ടിവെക്കുകയും വേണം. ഇത്രയും കാര്യങ്ങൾ നിർവഹിക്കപ്പെടുന്ന ഒരു പ്രൊജക്ട് എന്ന് പറയുന്നത് കേരളത്തിൽ നടപ്പാകുമ്പോൾ ഇതിനു മുമ്പ് ക്യാമറ വെച്ചപ്പോൾ എത്ര രൂപ ചെലവായി? ഇപ്പൊ ഇതേ ക്യാമറകൾ തന്നെ യു പിയിലും അതുപോലെ തന്നെ മഹാരാഷ്ട്രത്തിലും വെക്കുമ്പോൾ അവിടെ എത്രയാണ് ചെലവാകുന്നത്? ഒരു ചെറിയ താരതമ്യത്തിന് ഇവര് തയ്യാറായിരുന്നെങ്കിൽ ഇപ്പോൾ ബഹുമാനപ്പെട്ട മേരി ജോർജ് പറഞ്ഞതൊന്നും ഇവിടെ പറയുമായിരുന്നില്ല. അവരെ പോലും തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. ഈ പദ്ധതിയിൽ 56 കോടി രൂപ എന്ന് പറയുന്നത് കെൽട്രോൺ ഭാവിയിൽ ഇത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അതിനുവേണ്ടി 10-50 ജോലിക്കാരെ വെച്ച് 5 കൊല്ലം ജോലി ചെയ്യുന്നതിന്റെ ശമ്പളമാണ്, നോട്ടീസ് അയക്കുന്നതിന്റെ പോസ്റ്റൽ ചെലവാണ്, ലക്ഷക്കണക്കിന് നോട്ടീസ് അയക്കുന്നതിന്റെ പോസ്റ്റൽ ചെലവില്ലേ, ഇതെല്ലാം നിർവഹിക്കുന്നതിന്റെ തുകയാണ് ഈ 56 കോടി കണക്കാക്കിയിരിക്കുന്നത്. ഇതൊക്കെ എസ് ആർ ഐ ടിയുടെ കരാറിൽപ്പെട്ടതാണോ? എസ് ആർ ഐ ടി ടെൻഡർ എടുത്തത് അതിന്റെ ഒരു ഭാഗം മാത്രമാണ്. ആ ഭാഗത്ത് അവര് പണം മുടക്കി കഴിഞ്ഞാൽ അവർക്ക് ഉടൻ പണം കിട്ടില്ല. 5 കൊല്ലത്തിനിടയ്ക്ക് 20 തവണ കൊണ്ടേ കിട്ടൂ. ഇത് കേരളത്തിലെ ഏത് മാധ്യമം ഹൈലൈറ്റ് ചെയ്തു? ആ ടെൻഡറിനകത്ത് എന്ത് നിയമപരമായ പിശകാണുള്ളത്? നിയമപരമായ ഒരു പിശകുണ്ടെങ്കിൽ ചോദ്യം ചെയ്യേണ്ട വേദി ഏതാണ്? അതിന് രാജ്യത്തെ നീതിന്യായ സംവിധാനമില്ലേ? 4 മാധ്യമങ്ങൾ എന്തും പറയാനുണ്ടെന്ന് വിചാരിച്ചിട്ട് പ്രതിപക്ഷ നേതാക്കന്മാർ വാടകയ്ക്കെടുക്കപ്പെട്ട് പറയുന്നതിന് ഏറ്റു പറയണോ? മധു നമ്പ്യാരുടെ കമ്പനിയുമായി ഉപകരാർ ഉണ്ടാക്കാൻ വന്ന അൽഹിന്ദും ലൈഫ് മാസ്റ്ററും ഈ 2 കമ്പനിക്കാർ അതുമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം വന്നു. അത് അവർ തമ്മിലുള്ള ആഭ്യന്തര തർക്കമാണ്. ആ തർക്കത്തിൽ അവർ കൊടുത്ത കടലാസം വെച്ച് കേരളത്തെ തകർക്കാൻ ഇറങ്ങിത്തിരിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും. അതിന് കൂട്ടുനിൽക്കുകയായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ. അത് അവസാനം മുഖ്യമന്ത്രിയുടെ മകന്റെ അമ്മായിയച്ഛന്റെ ബന്ധം വരെ കൊണ്ട് കെട്ടി. എന്തായിരുന്നു ബന്ധം? മധു നായരുടെ ഈ കമ്പനിക്ക് ബന്ധമില്ല. പിന്നെയോ, അവര് ഏതോ ഒരു വർക്ക് ചെയ്യുന്ന, സിവിൽ വർക്ക് ചെയ്യുന്ന വേറൊരു കമ്പനി, പ്രസാഡിയ കമ്പനി, ഇവരുടെ ഏതാണ്ട് ഗസ്റ്റ് ഹൌസോ അല്ലെങ്കിൽ ഒരു ഒരു ഫ്ളാറ്റ് വാടകയ്ക്കെടുത്തിന് 1.5 ലക്ഷം രൂപയുടെ ഇടപാടുണ്ട്. അത് മുഖ്യമന്ത്രിക്ക് ഈ കരാറിലെ സ്വാധീനം എന്നൊക്കെ വെണ്ടയ്ക്കാൻ നിരത്തിയ നമ്മുടെ നാട്ടിലെ പത്രമാധ്യമങ്ങൾ ലജ്ജിക്കണം. നിങ്ങൾ മലയാളികളാണോ? മലയാള ഭാഷയിൽ പത്രം അച്ചടിക്കാൻ യോഗ്യത നിങ്ങൾക്കുണ്ടോ? മലയാള ഭാഷയിൽ ചാനൽ നടത്താൻ നിങ്ങൾക്ക് യോഗ്യതയുണ്ടോ? നിങ്ങൾ കേരളത്തിനെതിരാണ്. അതുകൊണ്ട് അരിക്കൊമ്പന്മാരെ നമുക്ക് കാട്ടിൽ തള്ളാം, പക്ഷെ അരിക്കൊമ്പനേക്കാൾ അപകടകാരിയായവർ ഈ സമൂഹത്തിൽ എല്ലാ ദിവസവും നമ്മുടെ പ്രഭാതങ്ങളിൽ